ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള നിർണായക പോരാട്ടത്തിൽ സിക്സർ വേട്ടയിൽ വമ്പൻ നേട്ടം കുറിച്ചിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. മുംബൈക്കായി ഐ പി എല്ലിൽ 200 സിക്സറുകൾ എന്ന നായികക്കല്ല് അദ്ദേഹം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ നേട്ടം കൈവരിച്ച രണ്ടാമത്തെ മാത്രം താരമാണ് രോഹിത് ശർമ്മ. വെസ്റ്റ് ഇൻഡീസിൻ്റെ മുൻ സ്റ്റാർ ഓൾറൗണ്ടർ കിറൺ പൊള്ളാർഡിൻ്റെ പേരിലാണ് ഓൾ ടൈം റെക്കോർഡ്. 223 സിക്സറുകളോടെയാണ് അദ്ദേഹം തലപ്പത്ത്. ഹാർദിക് പാണ്ഡ്യ 98, ഇഷാൻ കിഷൻ 88, സൂര്യകുമാർ യാദവ് 81 എന്നിവരാണ് മുംബൈക്കായി കൂടുതൽ സിക്സറുകൾ അടിച്ച താരങ്ങൾ. 199 സിക്സറുകളോടെയാണ് രോഹിത് ശർമ്മ കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങിയത്. മോഹിത് ശർമ്മ എറിഞ്ഞ രണ്ടാമത്തെ ഓവറിലെ അവസാനത്തെ ബോളിൽ സിക്സർ പറത്തി അദ്ദേഹം ഡബിൾ സെഞ്ചുറി പൂർത്തിയാക്കുകയായിരുന്നു. ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിലൂടെയായിരുന്നു തകർപ്പൻ ഒരു പുൾഷോട്ടിലൂടെ ഹിറ്റ്മാൻ 200 സിക്സർ പറത്തിയത്. മുംബൈ ഇന്ത്യൻസിൻ്റെ നീലക്കുപ്പായത്തിൽ 200 സിക്സറുകൾ പൂർത്തിയാക്കുന്നതിനൊപ്പം ഐ പി എല്ലിൽ തൻ്റെ സിക്സർ സമ്പാദ്യം 252 ആക്കി ഉയർത്തുകയും ചെയ്തിരിക്കുകയാണ് രോഹിത് ശർമ്മ. 234 ഇന്നിങ്സുകളിൽ നിന്നാണിത്. ഇതോടെ ഐ പി എല്ലിൽ എക്കാലത്തെയും വലിയ സിക്സർ വീരന്മാരിൽ അദ്ദേഹം രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നു. നേരത്തെ രണ്ടാമതുണ്ടായിരുന്ന സൗത്ത് ആഫ്രിക്കയുടെ മുൻ ബാറ്റിംഗ് ഇതിഹാസം എ ബി ഡിവില്ലേഴ്സിനെ പിന്തള്ളിയാണ് ഹിറ്റ്മാൻ രണ്ടാമനായത്. എ ബി ഡിവില്ലേഴ്സ് നേടിയതാവട്ടെ 170 ഇന്നിങ്സുകളിൽ നിന്നും 251 സിക്സറുകളാണ്. രോഹിത് ശർമ്മയുടെ 252 സിക്സറുകളിൽ 201 സിക്സ് മുംബൈക്ക് വേണ്ടിയാണെങ്കിൽ ശേഷിച്ച 51 സിക്സറുകൾ മുൻ ടീം ഡെക്കാൻ ചാർജേഴ്സിന് വേണ്ടിയാണ്. 357 സിക്സറുകളുമായി യൂണിവേഴ്സൽ ബോസ് ക്രിസ് ഗെയിലാണ് ഐ പി എല്ലിൽ ഏറ്റവും അധികം സിക്സറുകൾ അടിച്ച താരം. വെറും 141 ഇന്നിങ്സുകളിൽ നിന്നാണ് അദ്ദേഹം ഇത്രയുമധികം സിക്സറുകൾ വാരിക്കൂട്ടിയത്. ഈ ലിസ്റ്റിൽ 4 മുതൽ 6 വരെ സ്ഥാനങ്ങളിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ എം എസ് ധോണി 239, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ വിരാട് കോഹ്ലി 229, മുംബൈ ഇന്ത്യൻസ് ഇതിഹാസം കിറോൺ പൊള്ളാർഡ് 223 എന്നിവരാണ്.